ആലുവ മൂന്നാർ റോഡിലെ മരണക്കുഴികൾക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. ഏറ്റവും തിരക്കേറിയ വിനോദസഞ്ചാര പാത കൂടിയ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പൊതുമരാമത്ത് വകുപ്പ് കണ്ട മട്ടില്ല. ആലുവ മൂന്നാർ റോഡിലൂടെ ഞങ്ങളുടെ പ്രതിനിധി നടത്തിയ സഞ്ചാരം. കുഴികളെന്ന് വിളിച്ച് ദയവായി അപമാനിക്കരുത്. റോഡിൽ നിറയെ കിണറുകളാണ്. കിണറാകുമ്പോൾ തൊട്ടിയും കയറും വേണം. വെള്ളം കോരാൻ സ്ഥലം എം എൽ എയും റെഡി. ഏറെ ബഹുമാനപ്പെട്ട കുഴികളെ വാഴയും കപ്പയും നട്ടും കമ്പും പാട്ടയും കുത്തിയും നാട്ടുകാർ ആദരിച്ചിരിക്കുന്നത് കാണാം. കുഴികളിലൂടെ വണ്ടി ഓടിക്കാൻ പ്രത്യേക പരിശീലനം നേടിയവർ മാത്രമേ കോതമംഗലം മുതൽ പെരുമ്പാവൂർ വഴി യാത്ര ചെയ്യാൻ പാടുള്ളൂ. വണ്ടിയുടെ പാർട്സ് ഇളകുന്നതും ശരീരത്തിൻ്റെ ഞെട്ടും ബോട്ടും അഴിയുന്നതും മിച്ചമാകും. അയ്യോ, ഒന്നും പറയണ്ട, ഞങ്ങൾ ഡെയിലി ഇവിടെ കളക്ഷന് പോകുന്ന ആളെ വ്യക്തിയാണ് ഞാൻ. റോഡിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഒന്നും പറയാനില്ല. 500 കുഴി ഉണ്ടാവും ഇവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ ഇപ്പുറം. എൻ്റെ വണ്ടി ആകെ തകർന്നു പോയി. ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾക്കായി വി കെ ജെ ഇൻഫ്രാസ്ട്രക്ചർ കോതമംഗലം എന്ന സ്ഥാപനം കരാർ ഏറ്റെടുത്തിരുന്നു. പ്രവർത്തികൾ ആരംഭിക്കുന്നതിനുള്ള നടപടിയും പൂർത്തിയായി. എന്നിട്ടും ഇതാണ് റോഡിൻ്റെ അവസ്ഥ. ഈ കോതമംഗലം പെരുമ്പാവ റൂട്ടിലൂടെ കുഴി എണ്ണി വരികയായിരുന്നു. ഒരു അര കിലോമീറ്റർ 500 കുഴിയെങ്കിലും കാണും. ഏതായാലും ഈ റോഡിലൂടെ വണ്ടി ഓടിച്ച് ഞങ്ങളെ എത്തിച്ച ബിബിനും ഈ ദൃശ്യങ്ങൾ പകർത്തിയ രാഹുൽ മുരളിക്കുമൊപ്പം പി എസ് രഞ്ജിത്, 24 പെരുമ്പാവ. യാത്രക്കാരുടെ ജീവന് വലിയ ഭീഷണിയായി മാറുകയാണ് നമ്മുടെ പൊതുനിരത്തുകളിലെ കുഴികൾ.